ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ സിക്സ്റ്റി ഫൈവ് അല്ലെങ്കിൽ ഗോബി സിക്സ്റ്റി ഫൈവ് ആണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ നമുക്ക് കോളിഫ്ലവർ ഒരു അഞ്ച് പത്ത് മിനിറ്റ് തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കണം അപ്പം അതിന് വേണ്ടി ഞാൻ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കോളിഫ്ലവർ ചെറുതായി കട്ട് ചെയ്ത് കുറച്ച് വലിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് കുറച്ച് നേരം മാറ്റി വയ്ക്കണം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് വയ്ക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ബാറ്ററി ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിലേക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു ടേ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ ഗരം മസാല ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക പിന്നെ ഉപ്പ് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഫ്ലോ പൊടികൾ ആവശ്യമാണ് അതിന് വേണ്ടിയിട്ട് അരിപ്പൊടി ഞാൻ കാൽ കപ്പ് കടലമാവ് ഒരു കാൽ കപ്പ് പിന്നെ മൈദ ഒരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ കോൺഫ്ലവർ രണ്ട് ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്ക് ബാറ്റർ ആക്കിയിട്ട് നമുക്ക് ആക്കിയെടുക്കാം അത് കുറച്ച് തിക്കായിട്ടിരിക്കണം നല്ല വെള്ളം പോലെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോളിഫ്ലവറിൽ പിടിക്കില്ല അതുകൊണ്ട് കുറച്ച് തിക്കാക്കി എടുക്കുക നമ്മൾ ഇഡ്ഡലി ബാറ്ററൊക്കെ അല്ലേ അതുപോലെ ആക്കിയെടുക്കുക ഉപ്പ് നോക്കണം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇടയ്ക്ക് ഉപ്പ് നോക്കിയിട്ട് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് വെള്ളം കളഞ്ഞു വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നാലേ കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മാവ് എത്തുള്ളൂ ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും അതുപോലെ നമുക്കാണെന്നുണ്ടെങ്കിലും നെയ്ച്ചോറിൻ്റെ കൂടെയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും ചായയുടെ കൂടെയും കഴിക്കാം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അതിൽ ഓൾ എന്ന ഓപ്ഷൻ എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുവുള്ളൂ ഇതിപ്പോൾ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ഓയില് കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പം ഞാൻ കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക ഒരു ബ്രൗൺ നിറം ആകുമ്പോൾ നമുക്കിത് മാറ്റിയെടുക്കാം ഇപ്പോൾ അതാ പരുവായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്തിട്ട് നമുക്കിത് എടുക്കാം കോരിയെടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് മാറ്റാം കോളിഫ്ലവറ് ഇതാണതിൻ്റെ പരുവം അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗോബി സിക്സ്റ്റി ഫൈവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് എന്നിട്ട് കമൻസായി അറിയിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബബായ്